ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മളിവിടെ കള്ളപ്പാണ് തയ്യാറാക്കാൻ പോകുന്നത് ഇത് നമ്മൾ വീട്ടിലുണ്ടാക്കിയ കള്ളുപയോഗിച്ചിട്ടാണ് ഇത് തയ്യാറാക്കുന്നത് ഇതിൽ നമ്മൾ ഈസ്റ്റ് ഒന്നും ചേർക്കുന്നില്ല ഇതിനു വേണ്ടി ഞാനിവിടെ രണ്ട് കപ്പ് പച്ചരിയാണ് എടുത്തിരിക്കുന്നത് ഇതൊരു നാല് മണിക്കൂർ മുമ്പേ തന്നെ കുതിർത്ത് വെച്ചതാണ് പിന്നെ അരക്കപ്പ് തേങ്ങാ ചരുവിയത് അരക്കപ്പ് ചോറ് വേണം പിന്നെ രണ്ട് ചെറിയ ഉള്ളി ഒരു ടീസ്പൂൺ ജീരകം ചെറിയ ജീരകമാണ് ചേർക്കുന്നത് പിന്നെ വെളുത്തുള്ളി വേണമെങ്കിൽ നമുക്ക് ഒരല്ലി വെളുത്തുള്ളി കൂടി ചേർക്കാം ഇതിലേക്ക് നമ്മൾ കള്ള് വീട്ടിൽ തന്നെ തയ്യാറാക്കുന്നതാണ് ഇപ്പോൾ ഞാൻ ഒരു തേങ്ങയുടെ വെള്ളം ഇതേപോലത്തെ ഒരു ജാറിലേക്ക് ഒഴിച്ച് അതിലേക്ക് അര ടീസ്പൂൺ പഞ്ചസാര കൂടി ചേർത്ത് ഇത് നല്ലതുപോലെ ഇളക്കിയതിന് ശേഷം ഇതൊരു ഇരുപത്തിനാല് മണിക്കൂർ നേരത്തേക്ക് നമ്മളിതിങ്ങനെ അടച്ചു വെക്കണം ഒട്ടും തന്നെ കാറ്റ് കയറാത്ത വിടും ഇതിങ്ങനെ അടച്ചു വെച്ചാൽ നമ്മുടെ കള്ള് റെഡിയാവും ഇപ്പോൾ ഒരു ഇരുപത്തിനാല് മണിക്കൂർ നേരം ഇതിങ്ങനെ തന്നെ വെച്ചാൽ മാത്രമേ നമുക്ക് ശരിക്കുള്ള നല്ല കള് കിട്ടുള്ളൂ ഇപ്പോൾ ശരിക്കും നല്ലതുപോലെ ഫോമെൻറ്റായി നല്ലൊരു മണം വരുന്നുണ്ട് ഇത് ഇതുപയോഗിച്ചിട്ടാണ് നമ്മളിത് അരച്ചെടുക്കുന്നത് നമുക്കിതെല്ലാം കൂടി അരച്ചെടുക്കാം ഇപ്പോൾ ഈ വെള്ളം മതിയായില്ലെങ്കിൽ നമ്മൾ കുറച്ചും കൂടി ഒഴിച്ച് ഇത് അരച്ചെടുക്കണം നല്ല ഫൈൻ പേസ്റ്റായിട്ട് ഇതേപോലെ അരച്ചെടുക്കാം ഇതിനെ നമ്മൾ അടച്ച് വെക്കണം ഇതിന് നമ്മൾ ഫെമെൻ്റ് ചെയ്യാൻ വയ്ക്കണം ഇപ്പോൾ ഞാൻ രാത്രിയാണിത് ഫെമെൻ്റ് ചെയ്യാൻ വെച്ചത് ഇപ്പോൾ രാവിലെ നമുക്ക് നോക്കാം ഇപ്പോൾ നല്ലതുപോലെ ഇത് പൊങ്ങി വന്നിട്ടുണ്ട് മാവ് ഒരുപാട് കട്ടിയുമല്ല ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമ്മുടെ മാവ് ഉണ്ടാവേണ്ടത് അഥവാ ഒരുപാട് കട്ടിയാണെങ്കിൽ കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് അര ടീസ്പൂൺ സോഡാപ്പൊടി ചേർത്ത് കൊടുക്കാം പിന്നെ കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം ഇതെല്ലാം കൂടി നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം ഈ ഒരു കൺസിസ്റ്റൻസി ആയിരിക്കണം നമ്മുടെ മാവ് ഇനി നമുക്കിത് അപ്പം ഉണ്ടാക്കി തുടങ്ങാം അപ്പം ഞാനൊരു ദോശക്കല്ലിലേക്ക് ഞാൻ നേരത്തെ തന്നെ എണ്ണ തടവി വെച്ചതാണ് നമുക്ക് ഒരു സ്പൂൺ മാവ് ഒഴിച്ചു കൊടുക്കാം ഇത് സ്പ്രെഡ് ചെയ്യേണ്ട ആവശ്യമില്ല നീ തീ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് നമുക്കിത് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം ഇതിപ്പോൾ ഒരു അഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് നമുക്കിത് നീ തിരിച്ചിട്ട് കൊടുക്കാം നമ്മൾ ഈസ്റ്റ് ചേർക്കാത്തത് കൊണ്ട് ഒരുപാട് ഇങ്ങനെ ഹോൾസ് ആയിട്ട് കാണില്ല പക്ഷേ അപ്പം നല്ല സോഫ്റ്റ് ആയിരിക്കും റെഡി ആയിട്ടുണ്ട് ഇതേപോലെ തന്നെ ഓരോ അപ്പം നമുക്ക് ചുട്ടെടുക്കാം ഞാൻ ഇപ്പോൾ പൊളിച്ച് ഇങ്ങനെ കാണിച്ചു തരാം ഇതിൻ്റെ അകത്തും നല്ല സോഫ്റ്റ് ആണ് നമുക്കിത് തൊടുമ്പോൾ തന്നെ നല്ല പഞ്ഞി പോലെയാണ് ഉള്ളത് ഇപ്പോൾ കഴിക്കാൻ നല്ല ടേസ്റ്റിയാണ് ഇപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്യണം ഇത് നമുക്ക് ഏതെങ്കിലും നോൺ വെജ് കറിയുടെ കൂടെയൊക്കെ കഴിക്കാം ട്രൈ ചെയ്ത് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കണം താങ്ക്